ഉഷ ചേച്ചിയുടെ അടുത്തേക്കാവും. എന്തായാലും മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. മനസ്സൊന്ന് തണുത്തോട്ടെ. സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു. എല്ലാം വിധിയ. വണ്ടി ഇന്ന് റൈറ്റ് ടൈമിന് തന്നെയാണ് തോന്നുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് അറിയണ്ട, നമ്മുടെ ട്രോളിയിലുള്ള രമൻ കാൽപ്പായ കടലാസ് എഴുതി കൈത്തരും. പിന്നെ നമ്മുടെ ജോലി. അങ്ങനെ ഇരിക്കും തോന്നി. ഉഷ ഒന്ന് കാണണോ? തോന്നിയപ്പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വാമി പിടിച്ച് 10 മിനിറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ഞാനിങ്ങു പോന്നു. എന്തൊരു വിശപ്പ്. അപ്പോ ചേട്ടന്റെ ചോറോ? ഞാൻ അവിടെ പോയി കഴിച്ചോളാം. ഒരുപാട് തിന്നാലേ തടി കൂടും. കുടിക്കോട്ടെ. അങ്ങനെ ഇപ്പൊ കൂടണ്ട. ഒരു പൊണ്ണ തടിയന്റെ ഭാര്യ ആവാനേ എന്നെ കിട്ടില്ല. എന്താ നോക്കണേ? കാണാൻ. കാണാനോ? കണ്ടു മതിയാവുന്ന വരെ കണ്ണെടുക്കാതെ കണ്ടോണ്ടിരിക്ക. എപ്പോഴാ മതിയാവ? ഞാൻ മരിക്കുമ്പോ. Thank you.
ഹലോ രവി. ഹലോ. താൻ എപ്പോഴും ഇങ്ങോട്ട് മാറിയത്? ഇന്നലെ. അല്ല, ഇത് കൊള്ളാമല്ലോ. ഏ, നൈസ് പ്ലേസ്. അപ്പടാ. അല്ല, ഞാൻ വരുമെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ മനസ്സിലായി? കൃത്യമായി രണ്ട് കപ്പ് കാപ്പി. അയാൾ കുടിച്ചാലെ. ആ, നല്ല അസല് കാപ്പി. രവി കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് ഭാഗ്യമുള്ളവളാ. എന്താണെന്നോ, ഒന്നുമില്ല, നല്ല കാപ്പിയൊക്കെ കുടിക്കാമല്ലോ. ആഹാ, നല്ല ലക്ഷണപ്പെടുത്തം. ഇത്രയും നല്ല ജോഡികളെ അടുത്ത കാലത്തെങ്കിലും ഞാൻ കണ്ടിട്ടേ ഇല്ല. ദേവശാസ്ത്രം അനുസരിച്ച് ഒരു കൊല്ലം മുമ്പേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കണം. വൈകേണ്ട ഒരു കാര്യവുമില്ല. ആ, വൈകിക്കാതെ നോക്കണം. സത്യം പറഞ്ഞാ ഇപ്പം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകേണ്ട കാലമാണ്. കണ്ടോ, ശാസ്ത്രം പറയണ. ഇനി നമ്മളായിട്ട് തെറ്റെങ്കിൽ ശരിയല്ല. കല്യാണമോ നടന്നില്ല. ശരി പോട്ടെ, കുട്ടി ഉണ്ടാവുന്ന കാര്യമെങ്കിലും തെറ്റാണ്ട് നോക്കിയാലോ. ഒരു ആശ കണ്ടില്ലേ? ഈ കാര്യമൊക്കെ കൊള്ളാം. ഈ തൊലിപ്പുറത്ത് തുറന്നെങ്കിലേ ആദ്യം ഈ കഴുത്തിലൊരു മിന്നങ്ങ് കെട്ടണം. പൂ കൊണ്ട് പൂ മൂടി തേൻ തെന്നൽ നീരാടും പൂക്കാലം.
ചിന്തയിൽ നിന്റെ രൂപം മെല്ലെ തെളിയുന്നു. സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ദിവ്യേട്ടന്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് എതിർ നിന്നിരുന്നെങ്കിൽ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചേ, അമ്മ നമ്മുടെ വശത്തുള്ളപ്പോൾ അച്ഛന്റെ കാര്യത്തിൽ ഒരു തരത്തിലും പേടിക്കാനേയില്ലെന്ന്. എന്റെ അമ്മ ഒരു വരവരച്ചാൽ അവിടെ നിൽക്കും അച്ഛൻ. പാരമ്പര്യം തെറ്റിക്കണ്ട കേട്ടോ, ഞാനൊരു വരവരച്ചാൽ എന്റെ മിസ്റ്ററും അവിടെ തന്നെ നിൽക്കണം കേട്ടോ. ഇനി വാ വരയ്ക്ക. അയ്യോ, നിങ്ങളുടെ പാട്ടിന് മുഹൂർത്തമൊക്കെ അങ്ങ് നിശ്ചയിച്ചു. എനിക്ക് എന്റെ ചേച്ചിയോട് ചോദിക്കാൻ പറയൊന്നും വേണ്ടായിരിക്കും അല്ലേ? അതിന് ഇനിയുണ്ടല്ലോ കുഞ്ഞ് രണ്ടു മൂന്നാഴ്ച. വാസുവിന് പെങ്ങന്മാരില്ലല്ലോ. ഓ, ഗീതയുടെ അനിയത്തിയായിരിക്കും. അതെ, നേരെ പോയാൽ വർക്ക്ഷോപ്പ് കാണാം. അതിന്റെ തൊട്ടടുത്ത് ഒരു ആഞ്ഞലി മരമുണ്ട്, അതിന്റെ അടുത്താണ് വീട്. Thank you.
ചേച്ചി. ഹായ് ഉഷേ. എന്റെ കൊച്ചെ നീയ്, നിനക്കൊരു കത്തയക്കാമായിരുന്നില്ലേ ഉഷേ വരുന്ന വിവരത്തിന്? ഞാൻ ചേട്ടനെ അയക്കായിരുന്നല്ലോ സ്റ്റേഷനിലേക്ക്. നടന്നു നടന്നു ദാ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണം. വീടറിയാണ്ട് നന്നേ വിഷമിച്ചിട്ടുണ്ടോ? ഇല്ല. നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ മോളെ. ക്ഷീണം ചേച്ചിക്ക. നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞോ? എന്തോ ഒരു മുടിയുണ്ടായിരുന്ന കൊച്ച, ഇപ്പൊ താ കണ്ടില്ലേ? ആ കാപ്പി ഇട്ട് തീർപ്പുണ്ട്, വാ. കട്ടൻ കാപ്പിയാ. അങ്ങനെ കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കണോ? ആഹാ, അവിടുത്തെ ഈ തണുപ്പിലും പച്ചവെള്ളത്തിലാ കുളിയൊക്കെ? നന്നായി. വേണ്ട. എന്ന് വേണ്ട ചേച്ചി? ആ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ കൊഴിയണേ. ഒന്നിനോളം പോകുന്ന കൊച്ചിനെ ഉപദേശിച്ചെന്തിനാ? തന്നിഷ്ടം പോലെ അയക്കൂ. വഴക്ക് പറയുമ്പോ ചേച്ചിക്ക് അമ്മയുടെ അതേ മുഖമാ. അച്ഛന്റെ പിന്നെ വല്ല വിവരമുണ്ടോ ചേച്ചി? ആ ബോംബെയിലെങ്ങും ഉണ്ടത്രേ. ആ കാര്യം പറയാണ്ടിരിക്കുക കൊച്ചെ ഭേദം. അമ്മയുള്ളപ്പോഴേ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നല്ലേ ഇപ്പോ. എന്തായാലും അങ്ങേരുടെ ഒരു ഗുണവിശേഷം കൊണ്ട് ജനിച്ച നാട്ടിൽ പോകാൻ പറ്റാണ്ടായി നമുക്ക്. കണ്ട ആളുകൾ കല്ലെടുത്തറിയ ചെയ്യാ. നിനക്ക് ഈരമാറാൻ തുണി വേണ്ടേ? വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ വേണ്ട, ചേച്ചി വയറും വെച്ചോണ്ട്. ഞാൻ കൊണ്ടുതരാം. ഞാൻ എടുത്തോളാം, വിടു വിടു. പക്ഷേ ഉച്ചയ്ക്ക് മുരിങ്ങേനേം പരിപ്പും കൂടെ കറി വെക്കട്ടെ, നിനക്ക് കൊതി തീരാത്ത കൂട്ടാനല്ലേ. എങ്ങനെയാ അനക്കം തോന്നുന്നുണ്ടോ? എപ്പോഴും ഭയങ്കര ചവിട്ടും തൊഴിയാ. ആള് മഹാകുസൃതിയാണെന്നാ തോന്നണേ. എങ്ങനെയല്ലാണ്ടിരിക്കുക? ചേട്ടന്റെ അല്ലേ സന്തതി, ആളെന്താ മോശമാ? പുറത്തെ പ്രകൃതം കണ്ടാ തോന്നും ആളൊരു പരിക്കനാണെന്ന്. ചില സമയത്ത് ശരിക്കും ഒരു മൂശേട്ടയാ. പക്ഷെ ഉള്ളുകൊണ്ട് പാവമാ. ഞാനെന്ന് വെച്ചാ ജീവന്. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ദേ ധൃതിപ്പെട്ട് തിരിച്ചു പോവാനൊന്നും നോക്കണ്ട, ചേച്ചിയുടെ പ്രസവമൊക്കെ കഴിയട്ടെ. ഞാൻ ചേച്ചിയുടെ അടുത്തു നിന്ന് കിടക്കട്ടെ. വാ. നീ വന്നപ്പോ തന്നെ ചേച്ചിക്ക് പകുതി സമാധാനമായി മോളെ. ഉഷയോ? എപ്പോ വന്നു? രാവിലെ.
എന്താ കത്തൊന്നും അയക്കാതെ പെട്ടെന്ന് ഇങ്ങനെ? കുളിക്കാൻ വെള്ളം ചൂടായിട്ടുണ്ട്. ആ എടുത്തു വെച്ചോ. കഴിഞ്ഞ തവണ കണ്ടേലും കുറെ മാറ്റമുണ്ട് ഉഷയ്ക്ക്. പെൺകുട്ടികളല്ലേ, ചടചടയെന്നാ മാറ്റവും അടർച്ചയൊക്കെ. ഇപ്പോഴും ആ സ്പിന്നി മില്ലിൽ തന്നെയാ ജോലി. സന്ധ്യായപ്പോ തുടങ്ങിയ പാട്ടും മേളമൊക്കെ എന്തൊരു സ്വർഗിയാണെന്നോ, ഗാനഗന്ധർവനല്ലേ. ഇനിയിപ്പോ എത്തും കമ്പനിയൊക്കെ വൈകിട്ടത്തെ അസംബ്ലിക്ക്. പിന്നെ പാതിരാവരെ ചീട്ടുകളിയും സ്വറപറച്ചിലും കുടി, ഒന്നും പറയണ്ട. ചേട്ടൻ എന്നും കുടിക്കോ? എന്ന് വെച്ചാ തേയിലും കരിയിലുള്ള പണിയല്ലേ കൊച്ചെ, മേലുവമ്പരം ഉണ്ടാവേ. ആദ്യം ഒന്നും കുടിക്കില്ല, ഞാൻ പിന്നെ കണ്ടില്ല എന്ന് വെക്കും. ആദ്യം ആകുമ്പോ ഞാനൊന്ന് കണ്ണുരുട്ടും, അപ്പൊ നിർത്തും. ചേച്ചി കുടിക്കൂ, ഞങ്ങള് മാത്രമാവുമ്പോ. വല്ലപ്പോഴും ചേട്ടൻ നിർബന്ധിക്കും. ദേ ഒരു ഇത്തിരി. ഇങ്ങോട്ട് നിങ്ങൾക്ക് ശരിക്ക് തോർത്തിട്ടില്ലല്ലോ. തിരിഞ്ഞ മേല് മുഴുവൻ വെള്ള. എന്നാ പൗഡർ. ഉഷ എന്താ പെട്ടെന്ന് ഇങ്ങനെ, എന്താ അവളുടെ പരിപാടി? അത് കൊള്ളാം, അവള് ചേച്ചിയും ചേട്ടനും കാണാൻ വന്നല്ലേ. വരണമൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ തന്നെ കൂടെ വെച്ചാലേ കുഴപ്പമുള്ളൂ. എന്താ ഈ പറയണേ, അവക്ക് നമ്മളല്ലാണ്ട് ആരാ ഉള്ളേ? ഇവിടെ ഉള്ളവർക്ക് തന്നെ നിന്നീരി അടവില്ല. അതിന്റെ ഇടയില് ഒന്ന് പതുക്കെ പറ, അതൊന്നും സാരമില്ല. വാസുവേട്ടൻ, എന്നടാ താമസിച്ച്? ഗുഡ് ഈവനിങ് ഗീതച്ചി. ഗുഡ് ഈവനിങ്. സന്ധ്യയാവുമ്പോ ചേക്കേറാൻ ഇതാണല്ലോ സ്ഥലം. ഗീതയുടെ അനിയത്തിയാടാ ഉഷ. വന്ന് കയറിയപ്പോ പരിചയമില്ലാത്തൊരു മുഖം കണ്ടു, വീട് മാറിയോ എന്നൊരു സംശയിച്ചു. ഈ കക്ഷിയല്ലേ കൂനൂരണ്ടെന്ന്? ആ കക്ഷി തന്നെ ഈ കക്ഷി. അവള് ലീവിന് വന്നതാ. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? രാവിലെ അവരുടെ സുഖം. ഇപ്പോഴത്തെ കാര്യം വീട്ടിൽ ചെന്നാലേ പറയാൻ പറ്റൂ. ഞാൻ വീട്ടിൽ പോയില്ല, കുത്തനെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അവിടെ ചെന്നാ പിന്നെ മുങ്ങാൻ പറ്റില്ലേ, അപ്പൊ പിടിച്ചിട്ട് അമ്മ അടുക്കളയില്. പിന്നെ അവണ്ടാക്കടാ, ഇതുണ്ടാക്കടാ, തേങ്ങാ ചെലവിടാ, ചമ്മന്തി അരക്കടാ. ആഹാ, അപ്പൊ രാമൻകുട്ടി തന്നെ എപ്പോഴും വെപ്പൊക്കെ? വെപ്പൊക്കെ ഞാൻ ഒറ്റയ്ക്കാ.
പക്ഷെ തേമ്പാ നേരത്ത് അമ്മ റെഡി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ഞാൻ മാത്രല്ലേ ഉള്ളു ഗീതേച്ചി. പാവ അമ്മയുടെ ഒരു തലവിധിയെ, നാവിന്റെ സർവ്വ രുചിയും പോയി കാണും. ഏയ്, ഞാൻ നല്ല രസല കുക്ക, സാമ്പാറൊക്കെ നല്ല 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 സ്റ്റൈലായിട്ട് വെക്കുന്ന. എവിടുന്ന് സംഘടിച്ചതാ സാധനം? അതൊരു മിലിറ്ററി ലൈനാ വാസേട്ട. ആ വർക്ക് ചെയ്യാൻ വരുമ്പോ എല്ലാം കൊണ്ടുവരും. ആ കൊണ്ടുവരും കൊണ്ടുവരും. ഇവിടെ ഉള്ള ഇരിപ്പിടം തക്കിട്ടങ്ങ് പോവും. അതൊരു പാർട്ടിയാ. ഞങ്ങള് വരുന്നതിന് മുമ്പേ തുടങ്ങി. ആ അത് വേണം. ഗുഡ് മോർണിംഗ് സാർ. ദാ അഞ്ചാറ് താറാമുട്ടയാ, ഇത് നല്ലോണം മുളകിട്ട് ചിക്കി പരത്തി പൊരിച്ച് കരിച്ചിങ്ങോട്ട്. ഏയ് വർക്കിച്ചേട്ടാ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇന്ന് പാതിര വരെ ഇരിക്കാനാ ഭാവമെങ്കിൽ നടക്കില്ല. തുടങ്ങി നിനക്ക് അറിഞ്ഞുകൂടാ, ഈ വൈകുന്നേരങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് ഈ വർക്ക് ചേട്ടൻ്റെയൊക്കെ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ കല്യാണം കഴിക്കാതിരിക്കുന്നത്. ആട്ടെ രണ്ട് ഗ്ലാസ്സിന് വെള്ളം ഒന്നിടാ. രാവിലെ അനിയത്തി വഴി തെറ്റാതെ ഇങ്ങ് എത്തിയല്ലോ. പിന്നെ ഞാനാ വഴി പറഞ്ഞു കൊടുത്തത്. നല്ലോണം മുളകി ചേർക്കണേ. അപ്പുറത്തോട്ട് പോണം. പിന്നെ തുടങ്ങി. നോക്കിയിരിക്ക കളിയട. ഓ വർക്കിച്ചോട്ട് പിന്നെ വെള്ളം വേണ്ടല്ലോ. ഒരു കാർഡ് തന്നെ. ഞാൻ വിട്ടു. തുടക്കത്തിലേ ലക്ഷണ പെശക. ആരഞ്ച് കൈ കഴിയുമ്പോ ഗുണപ്പെട്ടോളൂ ആശാനെ. കളി ജയിച്ചാൽ എന്ത് തോറ്റാൽ എന്ത്, കളിക്കുന്നതല്ലേ പ്രധാനം. മുള ഗീതക്കുട്ടിയേ ഇത്ര വെള്ളം. സംഗീതൊക്കെ പിന്നെ ഗുണസാഗരപ്പോണിമണി ലല 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 ലല
ആ പാത്രം നീ ഒന്ന് കഴുകി വെച്ചേക്ക്, ഞാൻ അപ്പുറത്തോട്ടൊന്ന് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. എഴുന്നേക്കാനുള്ള പാവമൊന്നുമില്ലേ? ഇന്നും പാതിരി അവരെ ഇരിക്കാന്നാ. ദേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, എഴുന്നേറ്റൊന്നും എല്ലാം കഴിക്കാൻ നോക്ക്. ക്ഷമയ്ക്കുണ്ട് രാജു, അങ്ങനെ ഇപ്പൊ കളിക്കണ്ട, കൊണ്ടുപോകട്ടെ. ഒരു കൈയും കൂടി കളിച്ചോട്ടെ. ആ ഇനിയിപ്പോ കൈയും കാലൊക്കെ നാളെ മതി. അങ്ങോട്ട് എഴുതേക്കാൻ. നേരത്തെ ആലോചിക്കായിരുന്നില്ലേ പോണെന്ന്? ആരെവിടെ പിടിച്ചു നിർത്തിയെ? അങ്ങനെ എഴുന്നേറ്റേ. അയ്യോ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ഞാൻ നിർത്തി. ഗുഡ് നൈറ്റ്. ഞാനും വീട്ടില്. ഗുഡ് നൈറ്റ്. ഇതിലേ ഒരു എളുപ്പം വഴിയുണ്ട്. ആ കേറി കേറി ഞാൻ പിടിച്ചോളാം. വീഴില്ല. ആ വീഴുന്ന കടിച്ച് ചാടിയ ഇളം മഞ്ഞത്ത് ഇതിലേക്ക് നടക്ക ഒരു സുഖ. ഇതില് നേരെ പോയാൽ പാറത്തപ്പുഴയെ. പാറത്തിന് മുകളിൽ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടോ? ബഹിരസ കുത്തി ഒഴിവല്ലേ പോയ. പേടിയാവും. ട്രെയിനും കൂടെ വരുമ്പോഴെന്ന് വെച്ചാ പറയാൻ വേണ്ട. ഞാൻ കാലത്തെ അമ്പ്രതി പോയിരുന്നു. ഒരർച്ചന ഉണ്ടായിരുന്നേ. ഇന്നലെ ജന്മാക്ഷത്ര എന്ന് വെച്ച് പുറന്നാളൊന്നുമല്ല കേട്ടോ. പുറന്നാളാണെന്ന് വെച്ചാൽ എല്ലാരും വിളിക്കൂല്ലേ. ജന്മനക്ഷത്രത്തിന്റെ അന്ന് അർച്ചന നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധ. അമ്മ 14 കൊല്ലം അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നേരത്തെ തന്നിട്ടത്രേ ഞാനുണ്ടായി. അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ അർച്ചനയിലും അമ്പലത്തിലും വിശ്വാസമൊന്നുമില്ല. പിന്നെന്താ, അമ്മ പറഞ്ഞാൽ എനിക്ക് എതിര് പറയാൻ പറ്റില്ല.
അമ്മയുടെ ഒരു ഒരു എന്താ പറയാ ഒരു സെന്റിമെന്റ്സ് അത് നമ്മൾ വേണ്ടേ മാനിക്കാൻ. അച്ഛൻ കൂടി മരിച്ച പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ അമ്മയ്ക്ക് മൂക്കും ചട്ടത്ത ശുണ്ടി. ഞാനും അതേ പ്രകൃതം കേട്ടോ, ദേഷ്യം വന്ന പിന്നെ കണ്ണ് കണ്ടു. എല്ലാരോടൊന്നുമില്ല, അമ്മയോട് മാത്രം. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്നവരെ കിട്ടിയാല് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങോട്ടൊന്നും പറയാത്ത ആളാവുമ്പോ പ്രത്യേകിച്ചും. പിന്നെ മൗനം വലിയ വലിയ ആളുകൾക്ക് ഒരു ഭൂഷണമാണെന്നാണല്ലോ ചൊല്ല്. ഇതിലേ പോയാൽ ആ കലങ്ങിന്റെ ഇവിടെ നാലാമത്തെ വീടാ എന്റെ. പോട്ടെ പ്രസാദം, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ചെന്ന് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ആരും ആ പാസഞ്ചറല്ല ഇന്ന്. പോട്ടെ. ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൂടി ആ വിശ്രമം മേടിച്ചേ. ഹരീശ്രീ കുറിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഒരു പുരുഷൻ ഒരു പെണ്ണിന് മുമ്പ് ഒറ്റയ്ക്കാവുമ്പോ അവിടെയാണ് അവന്റെ ശക്തി തീരേണ്ടത്. ചുമ്മാ വായും പിടിച്ച് കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പൊതുവുണ്ടേ പറഞ്ഞോ. അടുത്ത ഹാഫ്ഡേക്ക് ഒരു 19 രൂപയായിട്ട് ഇങ്ങ് പോരെ, നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വില. ഞാൻ വരാം, പൈസ മടക്കാം, പക്ഷെ ഞാനില്ല. വില ചടക്ക വാസോട്ടായിരിക്കും, ഞാൻ കണ്ടോണ്ടിരുന്നോളാം. നിനക്കറിയോ 15-ാമത്തെ വയസ്സിൽ പെണ്ണിനെ അറിഞ്ഞു വേണായി. 15-ാമത്തെ വയസ്സിൽ അന്ന് തൊട്ട് ഇന്ന് വരെ അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗീത ഇപ്പോ വർക്ക്ഷോപ്പിലാ, പക്ഷെ അവിടെയും ഭാഗ്യം എന്നെ കൈവിട്ടില്ല എന്ന് കണ്ടോ. തേടി പിടിച്ച് വന്ന് എത്തിയില്ലേ ഉഷ. വളച്ചെടുത്ത് വരാൻ ഇത്തിരി വൈകുമെന്നേ ഉള്ളൂ. അത് അനീതിയല്ലേ വസ്തുക്കൾ. ഓ പിന്നെ 5 സഹോദരന്മാർ കിടന്നൊരു പെണ്ണിനെ വെച്ച് പുലർത്തിയ കഥയാണ് നമ്മുടെ പുണ്യപുരാണം പഠിപ്പിക്കുന്നത്. അതിന് വലുതാണോ കുമ്പം കിടങ്ങേ? എന്താണ് കിടങ്ങാൻ പോകാൻ പറയണ. Thank you.
ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ചേച്ചി, എന്റെ കൈകൊണ്ട് തന്നെ രവിയേട്ടനെ. എനിക്കതാ സങ്കടം. ഞാൻ കൂടി കയറിയിരുന്നെങ്കിൽ എല്ലാം അതോടെ കഴിയുമായിരുന്നു. കരയാൻ വേണ്ടി മാത്രം എന്നെ ബാക്കിയാക്കി. എന്താ പക്ഷേ നീ പറയണേ? അനുഭവിക്കേണ്ടത് അനുഭവിക്കാണ്ട് പറ്റുമോ? നീ സമാധാനിക്ക്, കരയാതെ. കരയാണ്ട് കഴിഞ്ഞത് മറക്കാൻ നോക്ക്. ദേ നീ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ദേ ചേച്ചി ഒന്ന് കാണട്ടെ. ചേച്ചി ഡോക്ടറെ കാണാൻ പോയി. എപ്പോ? കുറച്ചു നേരമായി. ഉടനെ വരുമെന്നാ പറഞ്ഞ്. കാപ്പി എടുക്കട്ടെ? വല്ലാത്ത പുറമേദന. നാട് നിവർക്കാൻ വയ്യ. ഉഷ ഒരു ഉപകാരം ചെയ്യും, ഈ യൂക്കാലിപ്റ്റസ് പുറത്തോട്ട് തന്നിരുവി. ഇങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച്. ചേട്ടന് കുളിക്കണ്ടേ? കുളിക്കാം. മുഷിന്റെ തുണി തന്നെ തിരുമ്മിടായിരുന്നു. അത് കീറി തിരുമ്മിട്ടോളൂ. അത് സാരമില്ല, ഞാൻ തിരുമ്മിടാം. ഞാനേ ഓർമ്മിക്കാതെ വല്ലതൊക്കെ പോക്കല്ലിടും. അതൊരു പതിവാ. ഇല്ലില്ല, ഒന്നുമില്ല. ഉഷയ്ക്കെങ്ങനെ കൂനൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ? ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിയാല്. അല്ല, നീ എന്താ ഒറ്റയ്ക്ക് പോയി കളഞ്ഞ്? ഉഷയെ കൂട്ടി പോയായിരുന്നില്ലേ? അല്ലെ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. അതിന് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാണ്ടൊന്നും ആയില്ലല്ലോ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? എങ്ങനെയുണ്ടോ നമ്മുടെ സന്തതി?
അച്ഛനെ പോലെ എന്നെ മഹാകുസൃതിയാണെന്ന് പറഞ്ഞു. കുളിച്ച് സുന്ദരക്കുട്ടനായിട്ടുണ്ടല്ലോ. ചേട്ടന്റെയും ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ശരീരമൊക്കെ ഒന്ന് നന്നാക്കട്ടെ. നിർബന്ധിക്കുന്നേ
ഒന്നുമില്ല. വരുമ്പോ കാല് റെയിലെ തട്ടി, വല്ലാണ്ട് വേദനിച്ചു, പിന്നെ കണ്ണിലൊരു കരടും പോയി. അത് ശരിയാ, വല്ലതും ആലോചിച്ച് നടന്നാ കാലറിയാതെ തട്ടി വേദനിച്ചു വരും. പിന്നെ കണ്ണിൽ കരട് പോയാല് കരഞ്ഞ് കളയാതിരിക്കും. അമ്മ പറയാറുണ്ട്, പെണ്ണുങ്ങൾ നുണ പറയുമ്പോ അവരുടെ മുഖത്തിന് ശീല കൂടുന്നു. എന്തോ ഉഷയുടെ കാര്യത്തില് അത് ശരിയാന്നാ തോന്നുന്നേ. ഇന്നാണ് ഞാൻ ശ്രദ്ധിച്ചു, അരമണിക്കൂർ ഞാൻ വാതോരാ സംസാരിച്ചിട്ടും ഒരക്ഷരം എന്നോട് മിണ്ടില്ല. എപ്പോ നോക്കിയാലും ഒരു വാടിയ മുഖം കലങ്ങി കണ്ടു. അതെന്താ ഉഷ അങ്ങനെ? അല്ല, പറയാവുന്നതാണെന്ന് വെച്ചാൽ എന്നോട് പറയാം കേട്ടോ. ശരിയാ, എല്ലാ ദുഃഖവും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് സന്തോഷം കേട്ടോ. വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാ, ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കൂടെ. ഇങ്ങനെ കലങ്ങിയ കണ്ണുള്ള തൊട്ടാവാടികളെ അമ്മയ്ക്ക് ചിലപ്പോ ഇഷ്ടാവും. മരുന്ന് ചേച്ചി ബാത്റൂമില്ല, എന്താ വേണ്ടേ? രണ്ട് ഗ്ലാസ്. ഹസ്ബൻഡിന് എന്താ ബോണസ് കിട്ടിയോ? ഞാൻ ചെന്നപ്പോഴേക്കും താമസിച്ചുപോയി. ആ ഇനി നാളെയാണോ? ഇനി വെള്ളം കൊണ്ടുവരാൻ പ്രത്യേകം എഴുന്നേൽക്കണോ?
ഒരു പാത്രം താഴെ വെച്ച് ഇതെന്താ ബസ്സേട്ടാ? എനിക്കിതൊരു മൂടില്ല, ഞാൻ പോകും. ഇന്നലെ എന്തായിരുന്നു വാസോട്ട് ഒരുമാതിരി? ആ പെരുമാറ്റ സംസാരവും എനിക്ക് തീരെ പിടിച്ചില്ല. അതാ ഞാനപ്പ ഇറങ്ങിപ്പോന്ന്. മനസ്സിലാക്കുന്ന മനസ്സിലാക്കണമെന്ന് കരുതി. വാസോട്ടനല്ലെങ്കിലും ഒരു ഊച്ച മനുഷ്യനെ മാറിനും തിരിച്ചറിയാൻ വയ്യാത്ത വക. അല്ലെങ്കിൽ വേറെ ആടുമ്പോഴാണ് പോട്ടെ. ഒരു ഉഷയുടെ മുഖത്ത് നോക്കി എന്നോടങ്ങനെ വായിക്കുന്നിരുന്നു. കാണിച്ചു കൊടുത്തേനെ. ഉഷയ്ക്ക് അവിടെ എങ്ങനെ? വല്ലാണ്ട് അസൗകര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഉഷേന്റെ അമ്മ കണ്ടിട്ടില്ലല്ലോ? ആ അമ്മ എപ്പോഴും ചോദിക്കും ഉഷയുടെ കാര്യം. ഞാൻ പറഞ്ഞു സമയം കിട്ടാത്തോണ്ടാവും, വീട്ടിൽ ഗീതച്ച് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ. അമ്മ അത് വിശ്വസിച്ചിരിക്കുക. അല്ല, ഉഷയ്ക്ക് ഉടനെ വീട്ടിൽ ചെന്ന് തിരക്കില്ല വെച്ചാൽ ഒന്ന് വീട് വരെ പോവാം. അമ്മയ്ക്ക് അല്ല, ഉഷയ്ക്ക് അമ്മയെന്ന് കാണാമല്ലോ. ഞാൻ വിളിക്കണു, ഉഷ വരണു, അമ്മയൊന്ന് കാണണു. അതിലെന്തത്ര ആലോചിക്കാനുള്ളത്? അങ്ങോട്ട് പോവന്നെ. അമ്മേ, കയറിനൂതിയിട്ട് മണിക്കൂർ ഒന്നായല്ലോടാ. ഇതുവരെ എവിടെ നിരങ്ങായിരുന്നടാ? പോണ്ട. ഈ കുട്ടി ഏതാടാ? ഇത് ഉഷ. ഞാൻ പറയാറില്ലേ ഗീതച്ച അനിയത്തി. ഏതു ഗീത? അയ്യോ അമ്മ, അമ്മയ്ക്ക് അറിയാം എന്നോട് ജോലി ചെയ്യുന്ന വാസുവരന്റെ ഭാര്യ ഗീതച്ചി. ഈ കുട്ടി എന്തിനാടാ നിന്റെ കൂടെ വന്നേ? അല്ല, അത് ഉഷയുടെയും ഗീതച്ചയുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഉഷയ്ക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം, പരിചയപ്പെടണമെന്ന് കുറച്ചു ദിവസമായി പറയുന്നു. എന്നോടല്ല, വാസുവേട്ടനോട് പറഞ്ഞേ. വാസുവേട്ടൻ എന്നോട് പറയായിരുന്നേ. ആ അമ്മയ്ക്ക് ദാ ശർക്കര വരട്ടി. ഉഷ തന്നെ ഉണ്ടാക്കിയാണത്രേ. അമ്മയെ കാണാൻ വരുമ്പോ വെറും കൈയോടെ വരില്ല എന്ന് ഉഷയ്ക്ക് നിർബന്ധം. വേണ്ട വേണ്ട ഞാൻ ആകുന്നത് പറഞ്ഞതാ, കേക്കണ്ടേ? ഉഷ അസലായിട്ട് ഉപ്പേരി ഉണ്ടാക്കും, പാചകം ചെയ്യും. ഗീതച്ച് പറഞ്ഞതാ. എന്തടാക്കോ എന്താ നോക്കി നിൽക്കുന്നത്? എന്നെ കാണാൻ ആരെങ്കിലും വന്നാ ഒരു കപ്പ് കാപ്പി എങ്കിലും കൊടുക്കണ്ടേ? ചെന്നിതേ മൊന്തെ കാപ്പി ഇരിപ്പുണ്ട്, ചൂടാക്കി കൊണ്ടുപോ. എനിക്കൂടെ വേണം. കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? ശേഖർ. വെറും ശേഖരനോ? അല്ല, ശേഖര മേനൻ. ആ അത് ശരി, അപ്പൊ നായരല്ലേ. ഓലയിട്ട് കത്തിച്ച ആ കാപ്പി എങ്ങാനും പോയി ചോദിച്ചാലുണ്ടല്ലോ. ആ കണ്ട ബാല്യക്കാരി പെണ്ണുങ്ങളെ അടുക്കളേന്റെ അകത്ത് കയറുന്ന എനിക്കിഷ്ടമല്ല. അവൻ കയറട്ടെന്ന്, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ.
പെറ്റതല്ലേക്ക് വേണ്ടിയല്ലോ. ഒരു കുറച്ചിലും ഇല്ല അതിൽ. ഇല്ലമ്മേ. എടാ, കായ വറുത്തത് തീർന്നു. രണ്ടു ദിവസം മുമ്പല്ലേ വാങ്ങിച്ചത്? രണ്ടു ദിവസം നീ വാങ്ങിയാ രണ്ടു നേരം കുറിക്കാനുണ്ടായില്ല. പോട്ടേമ്മേ, ചേച്ചി തനിച്ചേ ഉള്ളൂ. ശരി, എന്നാ ചെല്ല്. ശർക്കര വരട്ടി അത്സലായിട്ടുണ്ട് കേട്ടോ. പാവിന് മുറുക്കം പോരാ. ആ അമ്മേ, അല്ല വർത്തകായ വാങ്ങണ്ടേ? ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ഇപ്പോഴത്തേക്ക് ഇതൊക്കെ മതി, നാളെ വാങ്ങാം. അല്ല, നാളെ ചിലപ്പോ അന്തപ്പര കട തോന്നില്ലാതെ വരും. നല്ലത് വേറെ കിട്ടാനും വിഷമാവും. ഓരോ കാരണം പറഞ്ഞ് തെണ്ടാൻ ഇറങ്ങിക്കൂ. കണ്ടടത്തൊക്കെ അലഞ്ഞ് നടന്ന് പാതിരാകുമ്പോ ഇങ്ങ കേറി വന്നാലുണ്ടല്ലോ. മേടിക്ക് നീ എന്റെ കയ്യിൽ. ഞാൻ ദാന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉഷയ്ക്ക് വല്ലണ്ട തോന്നിയോ? ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയില്ല. ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എന്തിനാ നുണ പറഞ്ഞത്? അല്ല, അത് അമ്മ എപ്പോഴും എന്തെങ്കിലും ചവയ്ക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലും ചവയ്ക്കാറുള്ള ഇട്ട് കൊടുത്താലും പിടിക്കാൻ പറ്റും. അത് ഉഷ ഉണ്ടാക്കാറെന്ന് പറയുമ്പോ അമ്മക്കൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവില്ലോ. വെറുതെ ഒരെന്ന് പറഞ്ഞു കൊടുപ്പിക്കണ്ട കേട്ടോ. എനിക്കാണെങ്കി ഒരു ചായ കൂടെ ഉണ്ടാക്കാൻ അറിയില്ല. നീ എപ്പോഴാ ഇതൊക്കെ പഠിക്കാ? സാരല്ല, പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊരു എക്സ്പെർട്ട് കുക്കാണേ. തിരുമ്പ് തിരുമ്പരുത്, വെട്ടിത്തറന്നാണ്. ഫസ്റ്റ് പാർട്ടി തുടങ്ങിയോ? അതുകൊള്ള. ദൈവമേ, അമ്മയുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കിടക്കാൻ പറ്റ പാടെ. ഗിരച്ചി, ഒരു ഗ്ലാസ്, പിന്നെ കുറച്ച് അച്ചാറോ മുളകോ കുറിക്കാനെന്തെങ്കിലും. ഇവിടെ പെണ്ണുങ്ങളുണ്ട്, എന്റെ ഭാര്യയും അവിടെ അനിയത്തി. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. വേണ്ട, വിസ്തരിക്കൊന്നും വേണ്ട. ഓരോ ഓമാരി കയറി വന്നോളും. ലോഹ്യവും പറഞ്ഞു കണ്ടില്ല എന്ന് നടിക്കുമ്പോ തോളെ കയറിയിരുന്ന് ചെവിലിന്റെ മേലായി പഴി കയറി പോയത് പറഞ്ഞില്ല. വന്ന് വന്ന് ഒറ്റയ്ക്കിരുന്ന് കുടി തുടങ്ങി. പിന്നെ എങ്ങനെയാ മനുഷ്യനെ കണ്ട തിരിച്ചറിയാം? ബോധം ഉണ്ടാവണ്ടേ? മതി കുടിച്ചത്, ഇനിയിപ്പോ കുടിക്കണ്ടെന്നേ. വേണ്ട,
പോട്ടെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ചേട്ടൻ ഇന്ന് കലിയാള ദിവസമാണ്, നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വേണ്ട, വിശക്കുന്നില്ല. ചേച്ചി കഴിച്ചോ. ഞാൻ വന്നതുകൊണ്ട് ചേച്ചിക്കും സങ്കടത്തിന് കാരണമായി. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേട്ടന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? എന്റെ തലയിലെടുത്ത് ഞാൻ അനുഭവിച്ച് എന്നെ തീർക്കണം. നീയേ ഉള്ള എനിക്കൊരു ആശ്വാസം. ആരാ ഉഷയോ? വരിയ വരിയ. അമ്മ ഉറങ്ങുമായിരിക്കുന്നു. പകൽ ഉറങ്ങണ ശീലം എനിക്കില്ല. ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ പിത്തം പിടിച്ചിരിക്കുമ്പോഴാ ഉറക്കം വരിക. വായിക്കാനും കുറിക്കാനും ഉള്ളിടത്തോളൂ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഉഷ ഇവിടേക്കായിട്ട് ഇറങ്ങിയതാ? അല്ല, ഇതിൽ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. വന്നിടത്തോളം കൊണ്ടൊരു സഹായം ചെയ്യും. ആ മൊന്തയിലെ വെള്ളം ഒന്നും ഇങ്ങനത്തെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ചെറുക്കൻ പോയിട്ട് നാഴി എത്രയായി. എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്ര ധൃതി? ചേച്ചി ഒറ്റയ്ക്ക. ഇന്നലെ രാമൻകുട്ടിക്ക് വല്ലാണ്ട് വിഷമമായിട്ടുണ്ടാവും. ഉഷയും ഞാനും അതോർത്ത് ഒരുപാട് കരഞ്ഞു. അത് പോട്ടെ ഗീതജി, സാരമില്ല. എന്നെ തല്ലിയതിലോ അത് രാമൻകുട്ടി കണ്ടതിലോ എനിക്ക് വിഷമമില്ല. ചേട്ടന്റെ സ്വഭാവം കുറെയൊക്കെ രാമൻകുട്ടിക്കും അറിയാലോ. പക്ഷേ ഉഷയുടെ കാര്യം ഓർക്കുമ്പോഴാ. കൂനൂരിൽ നിന്ന് ആകെ തകർന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. എന്നിട്ട് ഇവിടെയും അവൾക്ക് അവളാണെങ്കിൽ ഒരു ശുദ്ധ പാവം വരാൻ കുട്ടി. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരാളിൻ്റെ അടുത്ത് അവളെ ഏൽപ്പിച്ചാൽ എൻ്റെ മനസ്സിനൊരു സമാധാനമാവും. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ചൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്താ രാമൻകുട്ടിയുടെ ഇതൊക്കെ പറയുന്നത്. ചേട്ടനോടുള്ള ഗൗരവം ഉഷയോടും ചേച്ചിയോടും തോന്നരുത് കേട്ടോ. ഒരിക്കലും വീട്ടിൽ പോയിരുന്നു. ഉഷ ഇന്നലെ വല്ലാതെ വിഷമിച്ചുവെന്ന് ഗീതച്ചി പറഞ്ഞു. വാസുവേട്ടൻ ജലതരത്തൊരു മൃഗമാ. പകരം പറയാനോ കാണിക്കാനോ എനിക്കറിയഞ്ഞിട്ടല്ല. ഉഷയെ ഓർത്ത്, ഗീതച്ചിക്കൂടെ ഓർത്ത് ഞാൻ അപ്പൊ ക്ഷമിച്ചതാ. അത് പോട്ടെ, സാരില്ല. അതോ ഉഷ ക്ഷമിക്കണ്ട. അറിഞ്ഞൂടാ, ചിലര് ജനിക്കുന്നതേ കരയാനായിട്ട. എന്റെ കണ്ണീര് തുടച്ചാലും തീരില്ല. എന്നും വേദനിക്കാനാ,
എനിക്ക് വിധി. ഗീതച്ച് പറഞ്ഞ എനിക്കറിയാം ആകെ തകർന്ന ഉഷയുടെ വന്നതെന്ന്. എവിടെയെങ്കിലും സമാധാനം കിട്ടുന്നു കരുതി ഞാൻ എവിടെ പോയാലും. അത്രയ്ക്കൊന്നും സങ്കടപ്പെടാനില്ല, കൊറേയൊക്കെ ഉഷയുടെ തോന്നല. തോന്നലല്ല രമോട്ട, അനുഭവമാണ്. ഞാൻ എന്റെ ജീവിതം ഇങ്ങനായിപ്പോയി. എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആർക്കും പറ്റുമില്ല. പറ്റുമെങ്കിലോ ഉഷയ്ക്ക് ഞാനുണ്ട്. എത്രയോ നാളായി ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, പറയാൻ കഴിയാണ്ടേ. ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ
ആ വാസു ഉണ്ടല്ലോ, അവനാളൊരു ഊച്ച നായര. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും തൊഴിക്കുന്ന ചില കണ്ണുണ്ടല്ലോ, അതാണ് അവന്റെ പ്രകൃതം. ആ സമയവും സന്ദർഭവും നോക്കി ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും ഉഷ നിനക്ക് പറ്റിയ പെണ്ണ. അത് വേണ്ട, നിന്റെ കല്യാണത്തിന് ദല്ലാള് പറയാൻ പോകാൻ വേണ്ടി ഇനി പട്ടമല്ല. നോക്കിയിരിക്കാതെ ഗ്ലാസം കാലിയാക്കണ. എടാ വാസു, ഇതിലൊരു പ്രശ്നമല്ല. ഉഷയ്ക്ക് സമ്മതമല്ലേ, ഗീതയ്ക്ക് സമ്മതമല്ലേ, പിന്നെ എന്ത് നോക്കാനാടാ? അവനെന്താ ഇതിൽ കാര്യം? രാമൻകുട്ടി, നീ ആദ്യം നിന്റെ അമ്മയെ കയ്യിലെടുക്ക്. അത് പിന്നെ എന്റെ അമ്മയല്ലേ? അങ്ങോട്ട് ചെല്ലേ. അതെന്താ ഉരുപ്പടി? കയ്യോ കാലോ പിടിച്ച് അതിന്റെ സമ്മതം മേടി, ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. വാസുവിന്റെ വീട്ടിലേ കളിയും കുടിയെല്ലാം മുടങ്ങിയ പിന്നെ സന്ധ്യക്കൊന്നും ഒരു നിറമില്ലടാ മോനെ. പോലീസേട്ടാ, കമ്മീഷൻ ചോന്നുള്ളി. ആ അത് നല്ലതാ. നല്ലൊരു കാര്യം പറയാൻ ചെല്ലുമ്പോഴേ തള്ള പത്തമണക്കണം. അമ്മേ, ദേ ഈന്തപ്പഴം. ആലുവായി ശിവരാത്രി മണപ്പുറത്തു നിന്ന് വാങ്ങിപ്പിച്ചതാ. എന്താണ് അതിന്റെ നാരണേ? ഉള്ളി ചോന്നുള്ളി. ജോലിയും കഴിഞ്ഞ് വരുമ്പം രണ്ടു കഷം ചോന്നുള്ളി കഴിച്ചാൽ ക്ഷീണോ മേലുമ്പരോ ഉണ്ടാവില്ല എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അമ്മേ, അമ്മോ, ഉഷ പിന്നെ ഇങ്ങോട്ടാണ് പരി ഉണ്ടായോ? അവളെന്തിനാടാ എപ്പോഴും ഇവിടെ വരണേ? അല്ല, വരണ കാര്യമില്ല, ഞാൻ വെറുതെ ചോദിക്കായിരുന്നേ. അമ്മേ, അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഒന്നുമില്ല, കുറെ നാളായില്ലേ അമ്മ പറയുന്നു, എന്നാ പിന്നെ അമ്മയുടെ നിർബന്ധത്തിന് സമ്മതിക്കാം. എത്ര നാളെന്ന് വെച്ചാ പാവം അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നു. ഞാൻ കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്ക. എന്റെ ഗുരുവായൂരപ്പാ, ഇന്നെന്ത് പറ്റിയോ എന്റെ ചക്കൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്ന. എനിക്കെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, അമ്മയുടെ ഒരു ആഗ്രഹം അല്ലെന്ന് കരുതിയ. നാളെ തന്നെ ആ ശങ്കരപ്പിള്ളയ്ക്കൊന്ന് എഴുതണം ഇത്രടം വരാൻ. അത് ശങ്കരപ്പിള്ള എന്തിനാ? അല്ലാണ്ട് പിന്നെ ഈ വയ്യാത്ത ഞാനാ എല്ലാറ്റിനും ഓടി നടക്കാൻ. കഴിഞ്ഞ വിഷുവിന് വന്നപ്പം അയാൾ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ നമ്മുടെ മുല്ലപ്പറമ്പിലെ ഗോവിന്ദമേനോന്റെ അനുദ്രവൾ ശ്രീദേവി, നല്ല കുട്ടിയാത്ര. അല്ലമ്മേ, അത്ര ദൂരെയൊന്നും പോകേണ്ട തന്നെ, ഇവിടെ അടുത്തെങ്ങാനും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട? നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുകയും? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ അമ്മയുടെ മനസ്സ് ഇഷ്ടപ്പെട്ടത്. അല്ലാണ്ട് രാമൻകുട്ടി, അത്രയ്ക്കൊന്നും വേണ്ട. നിന്റെ മനസ്സിന് ആരെയാ ഇഷ്ടപ്പെടുക എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. അതെ, എന്നാലും ഒരെന്നാലുമില്ല. നീ ഒരു പാവമാ, ഇളം മനസ്സാ നിന്റെ. ആരെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാ മതി, അവിടെ വീണോളും. അതൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല, അമ്മ ഇഷ്ടപ്പെടുന്നു, അമ്മ തീരുമാനിക്കുന്നു. അല്ലാണ്ട് പിന്നെ? അല്ല, ഞാനീ ഡ്യൂട്ടിക്ക് അവിടെ ഇവിടെയും പോണേനിടയല്ലേ, എന്റെ ഇഷ്ടത്തിന്, അമ്മയുടെ ഇഷ്ടത്തിന് പറ്റണ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്നോർത്ത് നോക്കായിരുന്നേ. ഭാരിച്ച കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട, നീ അടുക്കളയിലോട്ട് ചെന്നേ. അന്വേഷണവും തീരുമാനവും ഒക്കെ ഞാനായിക്കൊള്ളാം. ചെല്ലാൻ. നീ അമ്മ എന്നാലും എന്റെ അച്ഛോ ഉള്ള നേരത്ത് സരവഴിവാക്കി രക്ഷപ്പെട്ടല്ലോ. ഇതിനെ അനുഭവിക്കാനും സഹിക്കാനും എന്നെ ഒറ്റക്കാക്കി വെച്ച് ഇപ്പൊ സമാനമായല്ലോ. എന്താണ് അവിടെ? തേങ്ങാ കൊല. ഒന്നുമില്ല. പക്ഷേ കാലത്തെ അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുപ്പായത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കൂടെ വരത്തില്ലായിരുന്നു. നല്ലൊരു ചാൻസ് വെറുതെ കളഞ്ഞില്ലേ. രാവിലെ കുളിച്ചോ, കുളിച്ചാലേ പ്രസാദം പെടാൻ സമ്മതിക്കും. കുളിച്ചാലും ഇല്ലെങ്കിലും എന്റെ മനസ്സിൽ എവിടെ ആയിരിക്ക.
പ്രസാദത്തിന് വല്ലാത്ത കുളിർമ വേവിടന്ന് നേരിട്ട് വന്ന് തുടങ്ങിച്ച പോലെ. ആവോ, ഈ കടയിലെ കലക്കന്മാരും തെളിഞ്ഞു കണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഈ മുണ്ടും നേതെടുക്കുമ്പോ ഉഷയെ കാണാനൊരു ചേല. ഈ വേഷത്തിൽ അമ്മ കാണിച്ചിരുന്നു ഇലച്ചിന്തിൽ പ്രസാദമായിട്ട്. എങ്കിലപ്പ വേണേനെ. എന്തായി നോക്ക്, അടുക്കള തേങ്ങ കഴുകിയിട്ടും വണ്ടി ഓടിച്ചിട്ടും എന്തൊരു തരമ്പ. അമ്മയോട് ഞാൻ വിവരം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അല്ലിപ്പോ എന്റെ ഒരു ഇഷ്ടം അങ്ങനെ വെച്ചാ അമ്മ എതിർക്കൊന്നുമില്ല. അല്ലിപ്പോ എതിർത്താ തന്നെ എന്താ, നമ്മുടെ മനസ്സുകാരും നമ്മളല്ല തീരുമാനിക്കാൻ. പിന്നെന്താന്ന് വെച്ചാ അമ്മയ്ക്ക് ഭയങ്കര മുൻകോപമാണ്. അതേ പ്രകടനം തന്നെ എനിക്കും. വാശി പിടിച്ചാൽ തന്നെ ഞാൻ മുന്നും പിന്നും നോക്കൂല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെയായാലും എനിക്ക് ഉഷയെ കാണാതിരിക്കാൻ പറ്റില്ല. ഉഷയ്ക്കോ അത് പിന്നെ പറയാനുണ്ടല്ലേ. എങ്ങനെയാ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ? ഗീതജി നമ്മുടെ ഭാഗത്താ അതെനിക്കറിയാം, പക്ഷെ വാസുവേട്ടൻ അങ്ങനെ ശരിയല്ല. പക്ഷേ അങ്ങനെ എനിക്കറിയാത്ത മാതിരി മറ്റൊരാൾക്കും അറിയില്ല. അങ്ങനെ എങ്ങനെയാ ഇപ്പോ ഉഷയോട്? മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? രാത്രി ഒരു കരിയിലിറങ്ങുന്ന ശബ്ദം കേട്ട ഞാൻ ഞെട്ടി എഴുന്നേക്കും. ചിലപ്പോ തോന്നും ഇവിടെ വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ. എന്താ ഈ പറയണേ, ഓടിപ്പോയി? എന്റെ കാര്യം ഓർത്തിട്ടല്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. ഇയാളുടെ പെരുമാറ്റം ചേച്ചി എങ്ങാനും അറിഞ്ഞാൽ, അതും ഇങ്ങനെ ഇരിക്കുമ്പോ ചേച്ചിക്ക് അത് താങ്ങാൻ കൂടി പറ്റില്ല. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവും. ഞാനല്ലേ പറയുന്നേ, കുട്ടികളെ പോലെ ആയാലോ. ശരിക്ക് വാസുവേ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അല്ല, കാര്യം ഏറെക്കുറെ നിനക്കും അറിയാവുന്നതേ ഉള്ളൂ. രാമം വിട്ട് കുറച്ച് ദിവസമായി എന്നോടൊന്ന് പറയും. ഉഷയുടെ കാര്യത്തിൽ അവനൊരു ആഗ്രഹം. ഉഷയ്ക്കും അത് സമ്മതാകാനേ തരവുള്ളൂ. ഉഷയ്ക്ക് ആലോചിക്കാനും പറയാനും ഗീതയും പിന്നെ നീവല്ലേ ഉള്ളൂ. നീ തന്നെ മുൻകൈയെടുത്ത് അത് നടത്തും. രാമൻകുട്ടി,
നാട്ടിലെങ്കിലും വരെ ആണുങ്ങളൊക്കെ തന്നിട്ടു. ഉഷയുടെ കാര്യം എപ്പോഴങ്ങനെയാണെന്നൊക്കെ ഞാനാണ് ഉള്ള രോഗിയും കളഞ്ഞു വിളിച്ചത്. ആശാശന്റെ പാടില്ല. നല്ലൊരു കാര്യം പറയുമ്പോ എടങ്കേടി നിൽക്കുന്ന എന്താണ്? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ നിനക്കെന്താ? അനിയത്തിയല്ലേ, വേറെ ആരും ഇല്ലാത്തതല്ലേ എന്ന് കരുതി വീട്ടിൽ നിർത്തി പോച്ചുമ്പോ അവർക്ക് ഇഷ്ടം കൂടെ ആ നാറി മാത്രമേ കിട്ടിയുള്ളൂ. എന്നിട്ട് എന്റെ കുറ്റം കുറവ് അവന്റെ അടുത്ത് നിന്ന് വിസ്തരിക്കുന്നു. എന്റെ സ്വഭാവം അവർക്കൊക്കെ അറിയഞ്ഞതാ. ഉഷേ, ഗീതയുടെ അനിയത്തിയ, എതിർക്കാനും നടത്തിക്കൂല എന്ന് പറയാൻ നീ ആരാടാ? ആശാനൊന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമല്ല. തുടക്കത്തിലേ ഞാൻ എതിർത്തതാ, ഇനി എതിർക്കാൻ തന്നെ അഭാവം. ഡോക്ടർ കാണാൻ പോയതാ. ഉഷേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ കൂനൂരുക്കാരൻ അഴിഞ്ഞാടിയ കഥ എല്ലാവർക്കും അറിയാം. ഇവിടെ ഏതാ ഭാവം എന്ന് വെച്ചാല് എന്റെ മട്ട് മാറും. എനിക്ക് ഇവിടെ മാനമര്യാദയായിട്ട് കഴിയണം. ഇവിടെ താമസിച്ച് എന്റെ ചോറ് കൊണ്ടുകൊണ്ട് കണ്ടവന്റെ കൂടെ കൂത്താറാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ടോ? ആ തന്തയുടെ അല്ലേ ഏനം. പലരെ പഠിപ്പിച്ച കാശ് കൊണ്ട് മക്കളെ വളർത്തിയ ആ പാരമ്പര്യമില്ലേ കാണിക്കൂ. അനാവശ്യം പറയരുത്. നിന്റെ ചാട്ടു വളക്കൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞേക്ക മേലാളി പഠിച്ച് പുറത്തിറങ്ങുന്ന അമ്മേ, ആ ശങ്കരപ്പിള്ള പറഞ്ഞ കുട്ടിയുടെ കാര്യം ഒന്നും ആലോചിക്കണ്ട. ആലോചിക്കാണ്ട് പിന്നെ ഞാനൊരു കുട്ടിയെ അമ്മ അറിയും, അമ്മയ്ക്ക് ഇഷ്ടമാണ്. ഉഷ എടാ ചെറുക്ക, നിന്നെ 10 മാസം വയറ്റിലിട്ട് പെറ്റി വളർത്തിയോളാ ഞാൻ. എടാ നീ വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനാന്ന്. ഒരു കാര്യമില്ലാതെ അന്ന് ആ പെണ്ണിനെ ഇവിടൊക്കെ എഴുന്നള്ളിച്ചോണ്ട് നടന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും തോന്നി മാസത്തിനാ പുറപ്പാടെന്ന്. അതേ എന്റെ മോൻ ആ പൂതി അങ്ങ് മുളയലേ നുള്ളിയത്. കണ്ട നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞ പെണ്ണാ. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലാലിങ്ങനെ വല്ല തോന്നിവാസം എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ ചെവി ഞാൻ പൊന്നാക്കും. അമ്മ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്താ അവളെ വിളിച്ചോണ്ടെങ്കി പോരും. ഞാൻ ചത്തോടാ. അച്ഛനില്ലാത്ത നിന്നെ ഒരു കുറവ് അറിയിക്കാതെ ഇത്രയും നാള് വളർത്തിയില്ലയോ? ആ എന്നെക്കാളും വലുത്. ഇന്നലെ നിന്നെ നോക്കി ഇളിച്ച ഒരു പെണ്ണാണെന്ന് വെച്ചാ പിന്നെ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ചത്തോ സത്യമായിട്ട് പോയി ചത്തോടാ. അമ്മയുടെ പൊന്നടാ ഞാനും എനിക്ക് വേണ്ടി വാശി. ചാവെന്ന് പറഞ്ഞ ചാവും. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്? ചത്ത തൊലഞ്ഞോടാ. ഇപ്പൊ കാണിച്ചാ ഞാൻ. ഈ മുറിയില് ഈ വളയത്തില് കെട്ടിത്തൂക്കിച്ചാ ഞാൻ. ജീവിച്ചിരുന്നിട്ട് പെറ്റ തള്ളയ്ക്ക് പോലും ഗുണമില്ലാത്തവൻ എങ്ങനെ ചത്താലെന്താ? കോളഞ്ചെറിഞ്ഞു മോഹിക്കോ. കയറ് കിട്ടി. ഇനി ചൂട് വേണം, അതുകൂടെ ഉണ്ട്. നല്ല ബലമുള്ള കയറാ.
തൂങ്ങിയാ ഒരു മിനിറ്റ് തികച്ചു വേണ്ട. ഞാൻ കയറി തൂങ്ങി പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് എന്റെ അമ്മ കാണണം. അങ്ങനെ ഇപ്പൊ എന്റെ അമ്മ സന്തോഷിക്കണ്ട. ഒറ്റ മോനല്ല ഞാൻ, ആയുസിൽ ആദ്യമായിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് സമ്മതിക്കാൻ കൂട്ടാകാത്ത അമ്മ മകൻ മരിക്കുന്നത് കാണണം. സ്വന്തം മകന്റെ ആഗ്രഹത്തെക്കാളും വലുത് തന്റെ വാശിയാണ് വരുന്ന അമ്മയുടെ മോനായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാകുക. എന്റെ പൊന്നു പോലും ഇവരാണോ നിന്നെ ഞാൻ തലയിലും തലയിലും വെക്കാതെ വളർത്തി. നീ അമ്മയിട്ടോ വാസുവേട്ടൻ എതിർക്കാൻ തന്നെ ഭാവമെന്ന് വക്കേഷാൻ പറഞ്ഞു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ഞാൻ എന്ത് ദ്രോഹ വാസുവേട്ടൻ ചെയ്തത്? ഉഷയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കവളെ. പിന്നെ വാസുവേട്ടൻ ഇതിലെന്താ? നിന്നെപ്പോലെ ഒരുത്തിൻ്റെ അവളെ പറഞ്ഞു വയ്ക്കാൻ മനസ്സിലാഞ്ഞു അത്ര തന്നെ. വാസുവേട്ട, അതേടാ, ആരും കെട്ടാണ്ട് മൂത്ത് നിറച്ച് വീട്ടിലിരുന്നാലും നിന്റെ കൂടെ അവളെ അയക്കാൻ പോണില്ല. അതുഷൂടെ തീരുമാനിക്കണം. നോക്കൂ വാസുവേട്ട, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ലെങ്കിലും കുറെ കാലം നമ്മൾ നടന്നതല്ലേ, എതിർക്കുന്നെങ്കിലും എതിർത്തോ. എതിർത്താൽ ക്ഷമിച്ചുകൊണ്ട് അതിര് ജീവിച്ച ഓർത്തിട്ട കുടുംബം കലക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. Thank you.
എന്നിട്ട് അത് മുഴുവൻ ഒറ്റയ്ക്ക് കടിച്ചു തീർത്തോ? അത് തീർന്നു കഴിഞ്ഞപ്പോഴേ അറിഞ്ഞത്. ഒന്ന് അറിയിച്ചേച്ചു വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കായിരുന്നു. ഓ, അത് സാരം. ഇരിക്ക കുട്ടികളെ. വേണ്ടമ്മേ, ഇവിടെ നിന്നോളാം. അപ്പൊ എന്താന്ന് വെച്ചാ, എനിക്കൊരു ഒറ്റ മോനാ രാമൻകുട്ടി. അവന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാ അത് എന്റെയും കൂടി ഒരു ആഗ്രഹമാണ്. ഇനിയിപ്പൊ ആരോടും ആലോചിക്കാനും വിസ്തരിക്കാനും നിൽക്കണ്ട. വാസുവും കൂടി വന്നിട്ട് നല്ലൊരു മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാ നോക്കുക തന്നെ. എന്താ ഗീത? എന്റെ കൊച്ചിന്റെ ഭാഗ്യം എല്ലാം അമ്മ തീരുമാനിച്ചാ മതി. വന്നല്ലോ. ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളു. അങ്ങോട്ടിരുന്നേ, കാപ്പൊടിച്ചോണ്ട് സംസാരിക്കാമല്ലോ. ഉഷയുടെയും രാമൻകുട്ടിയുടെയും കാര്യം പറയായിരുന്നു. വാസുവിനെ എല്ലാം അറിയാമല്ലോ. വാസുവിന്റെയും കൂടെ സൗകര്യം നോക്കിയിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാ നിശ്ചയിക്കന്നെ. എന്താ, ആരെയൊക്കെ വിളിക്കാൻ കിടക്കുന്നു, എന്തൊക്കെ ഒരുക്കാൻ കിടക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒന്നല്ലേ ഉള്ളൂ. ഒന്നിനും ഒരു കുറവും വേണ്ട. അമ്പലത്തിൽ വെച്ച് കല്യാണം, സത്രത്തിൽ വെച്ച് സദ്യ, പരമേശ്വരൻ നായരെ ദേഹണ്ണക്കാരി അങ്ങോട്ട് ഏൽപ്പിച്ചാ പിന്നെ ആ ഭാഗത്തേക്ക് കടക്കണ്ട. ഇനിയിപ്പൊ തുണിയെടുക്കാൻ പോണം, പണ്ടം എടുക്കാൻ പോണം, എല്ലാറ്റിനും കൂടി ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ. അവനെ ഏൽപ്പിക്കാമെന്ന് വെച്ചാ ഒന്നും ഒരു തുമ്പും പാലും ആവൂല. പോരാത്തതിന് അവന്റെ ഒരു കാര്യത്തിന് അവനെ തന്നെ ഇട്ട് ഓടിക്കാന്ന് വെച്ചാ അതും ശരിയല്ലല്ലോ. വാസു ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ വാസുവിന്റെ അഭിപ്രായം? അതെ, അത് ശരിയാവില്ല. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത്ര തന്നെ. മേലാളി ബന്ധത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. അവനെ ഒരിക്കലും ഞാൻ ഇവിടെ ഇറക്കിവിട്ടത്. പറഞ്ഞിട്ടില്ല, നിന്റെ വാക്കും കേട്ടറിഞ്ഞ് പുറപ്പെട്ട എന്നെ വേണം പറയാൻ. അല്ലാണ്ട് പിന്നെ അതിനിപ്പോ എന്താ ഉണ്ടായേ? നീ എന്താ ഉണ്ടാവേണ്ടത്? ആ വാസു എന്റെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പൊക്കൊള്ളാൻ പറഞ്ഞു. നിനക്ക് അവളെ തരാനാവിന് മനസ്സില്ലെന്ന് എന്താ പതിയോ? ഇതും കേട്ടിട്ട് മിഴിച്ചിങ്ങനെ നിക്കാ നീ? എന്റെ ഗുരുവായൂരപ്പാ, ഇതെന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. പോയി വിളിച്ചറിയോണ്ട് വരാ അവളെ. പിന്നാലെ മണപ്പിച്ചോണ്ട് നടന്നാ പോരാ, വിളിച്ചിറക്കി കൊണ്ടുവരാനും വേണം ഒരു മിടുക്ക്. ആണുങ്ങളോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന അവനൊന്ന് അറിയട്ടെ. ഉഷയെ വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്.
ഒളിച്ചും പതിക്കൊന്നുമല്ല, എല്ലാരും അറിഞ്ഞോട്ട് തന്നെ. അനുവാദന്തരാണ് അവകാശമുള്ള ഗീതച്ചോട് ചോദിച്ചിട്ട് തന്നെ. അകത്തുപോ, അവിടെ നിൽക്ക, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. നിങ്ങളോർത്തല്ല, ഒന്നും അറിയാത്ത പാവം എന്റെ ചേച്ചി ഓർത്ത്. ചേച്ചിക്കറിയില്ല, ഇവിടെ വന്നു കയറി അന്ന് മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് സഹിക്കത്ത്. പക്ഷേ ഇവിടെ ഓടിപ്പോകാൻ മാറി തുടങ്ങിയതാ. ഗീതച്ച ഓർത്ത്, ഗീതച്ച മാത്രം ഓർത്ത് ഇത്രയും കാലം ഞങ്ങൾ വിളിക്കുകയായിരുന്നു. ഇയാള് ഇയാളുടെ മനസ്സിലിപ്പ് പണ്ടേനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യ അനിയത്തിയും ഒരുപോലെ നടന്നു. ആളൊറ്റ ഉദ്ദേശമുള്ളത് കൊണ്ടാ ഇയാൾക്ക് ഇത്ര വെറുപ്പ്. അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി. ഗീതജി,